നമസ്കാരം ഡൂൾ ജൂഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജൈനമതത്തിലെ പൗമചര്യ എന്ന പ്രസിദ്ധമായ രാമായണത്തെക്കുറിച്ചാണ് ജൈനമതത്തിൽ പതിനേഴ് രാമായണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രചാരം ലഭിച്ചതാണ് വിമലസൂരിയുടെ പൗമചര്യ എന്ന രാമായണം ഈ പൗമചര്യ രാമായണം അനുസരിച്ച് സീത ജനകൻ്റെ സ്വന്തം പുത്രി തന്നെയാണ് രാവണനെ ഈ കഥയിലും ദശമുഖ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതിന് കാരണം രാവണന് പത്ത് തലകളുള്ളതല്ല മറിച്ച് രാവണൻ്റെ കുട്ടിക്കാലത്ത് രാവണൻ്റെ അമ്മ അവന് ഒൻപത് മുത്തുകളുള്ള ഒരു മാല നൽകി ആ മാല ധരിച്ചപ്പോൾ രാവണൻ്റെ മുഖം ഒമ്പതായി പ്രതിഫലിക്കുകയും തുടർന്ന് ദശമുഖ എന്ന പേര് ലഭിക്കുകയും ചെയ്തു ഈ രാവണൻ പരിഷ്കൃതനും സസ്യാഹാരികളുമായ ജനങ്ങൾ താമസിക്കുന്ന രാക്ഷസ എന്ന സ്ഥലത്തിലെ രാജാവായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം ഭരതൻ സന്യാസിയാകുന്നത് ആഗ്രഹിക്കാത്ത അവൻ്റെ മാതാവായി കൈകേരി ഭരതൻ സന്യാസിയാകാതിരിക്കാനായി ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്തം അവന് നൽകാൻ ആഗ്രഹിക്കുന്നു ഇതറിഞ്ഞ രാമൻ സ്വമനസോടെ വനവാസത്തിന് തയ്യാറാകുന്നു വനവാസ സമയത്ത് രാമൻ മൂന്ന് വിവാഹങ്ങളും ലക്ഷ്മണൻ പതിനൊന്ന് വിവാഹങ്ങളും കഴിച്ചിട്ടുണ്ട് എന്ന് പൗമചര്യയിൽ പറയുന്നു തുടർന്ന് സ്വന്തം കർമ്മഫലങ്ങളാൽ സീതയോട് അനുരാഗം തോന്നിയ രാവണൻ സീതയെ അപഹരിക്കുന്നു തുടർന്ന് രാമൻ സുഗ്രീവനെ പരിചയപ്പെടുന്നു വാലി ഈ സംസാരത്തെ വെടിഞ്ഞ് ഒരു ജൈന സന്യാസി ആകുന്നതിന് മുൻപ് രാജ്യഭരണം സുഗ്രീവനെ ഏൽപ്പിച്ചു എന്നാണ് ഈ കഥയിൽ പറയുന്നത് ബാലി സുഗ്രീവന്മാർ വാനനന്മാരായിരുന്നില്ല മറിച്ച് അവർ മനുഷ്യർ തന്നെയായിരുന്നു അവരുടെ ധജത്തിലെ അടയാളമായിരുന്നു കുരങ്ങിൻ എന്ന് ഇദ്ദേഹം പരാമർശിക്കുന്നു തുടർന്ന് ശംഭുകൻ അബദ്ധത്തിൽ ലക്ഷ്മണന്റെ കൈയാൽ കൊല്ലപ്പെടുന്നു അങ്ങനെ രാമ രാവണ യുദ്ധം ആരംഭിക്കുന്നു എന്നാൽ അഹിംസ പിന്തുടരുന്ന രാമൻ അല്ല രാവണനെ കൊല്ലുന്നത് മറിച്ച് ലക്ഷ്മണനാണ് ജൈന ജൈനവിശ്വാസമനുസരിച്ച് അവരുടെ പ്രധാനപ്പെട്ട അറുപത്തിനാല് പുരുഷന്മാരിൽ ഒരാളാണ് രാമൻ അദ്ദേഹം അഹിംസയെ പിന്തുടരുന്ന ആളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും രാവണനെ വധിക്കാൻ കഴിയുകയില്ല എന്നും ലക്ഷ്മണനാണ് രാവണനെ വധിച്ചത് എന്നും ഈ രാമായണം പറയുന്നു ഈ രാമായണത്തിൽ രാവണനെ ഒരു ദുഷ്ടനായി ചിത്രീകരിക്കുന്നില്ല മറിച്ച് ധ്യാനത്തിലും സന്യാസ പരിശീലനത്തിലും പ്രശസ്തനും ഏറെ ബുദ്ധിമാനുമായിരുന്നു രാവണൻ എന്നാണ് ഈ രാമായണത്തിൽ പറയുന്നത് മറ്റൊരു രാമായണത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി